Hello friends, welcome back to our channel, Allu's Kitchen. ഈ ലോക്ക്ഡൗൺ കാലത്ത് ഒരുപാട് പേര് തുടങ്ങിയ നല്ലൊരു ബിസിനസ് ആയിരുന്നു ഓൺലൈൻ ആയിട്ട് ചെടികൾ വിൽക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൊറിയർ അയക്കാനായിട്ട് ചെടികൾ എങ്ങനെ പാക്ക് ചെയ്യാമെന്നുള്ളതാണ്. നമുക്ക് കൊറിയറിലെ ചെടികളൊക്കെ ആദ്യം തന്നെ പാക്ക് ചെയ്യാൻ തുടങ്ങാം. ചെടികൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ കഷ്ണം പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന 50 പൈസ കവർ ചെറുതായിട്ട് വെട്ടിയിട്ടെടുക്കുന്നതാണ്. അത് നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ കവർ അടി വെക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് ചെടി വാടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ വെള്ളം താഴേക്ക് വന്നിട്ട് നമ്മുടെ ബോക്സ് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് കവർ കൊണ്ട് അടിയിലൊരു പാക്കിംഗ് കൊടുക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് അതിന്റെ മുകളിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചു കൊടുക്കാം. ടിഷ്യൂ പേപ്പർ കയ്യിലില്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ന്യൂസ് പേപ്പർ ഉപയോഗിക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ചെടി ഈ ടിഷ്യൂ പേപ്പറിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം. ഈ ചെടി എടുക്കുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, അതിന്റെ വേരൊക്കെ നമ്മൾ ആ മണ്ണെ ഇങ്ങനെ ചൂഴ്ന്നെടുത്തിട്ടുണ്ട്. അപ്പൊ ആ മണ്ണ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പീച്ചു കൂട്ടി വെച്ചിട്ട് അത് നമുക്ക് ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ചു കൊടുക്കാം. സാധാരണഗതിയിൽ ഞാൻ ഈ ടിഷ്യൂ പേപ്പറിന്റെ ഉള്ളിൽ ഇത്തിരി ചകിരിച്ചോറ് ഇടാറുണ്ട്. ഇപ്രാവശ്യം എൻ്റെ ചകിരിച്ചോറ് സ്റ്റോക്ക് ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഇടാത്തത്. പിന്നെ നമുക്ക് ഇനി അടുത്തായിട്ട് ടിഷ്യൂ പേപ്പറിലേക്ക് കുറച്ച് വെള്ളം തെളിച്ചു കൊടുക്കാം. ഇങ്ങനെ വെള്ളം തെളിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ചെടി നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ടിഷ്യൂ പേപ്പർ ആ ചെടിയുടെ വേരുമേക്ക് നല്ലോണം ചേർത്ത് വെക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ആ പുറത്ത് വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് കവറിന്റെ ഷീറ്റ് കൊണ്ട് ചെടിയുടെ അടിവശം നല്ലോണം കവർ ചെയ്യണം. നല്ലോണം കവർ ചെയ്തിട്ട് അതിന്റെ വെള്ളം ഒട്ടും പുറത്തേക്ക് വരാത്ത രീതിയിൽ നമുക്ക് നല്ല ടൈറ്റ് ആയിട്ട് ഒരു ചെറിയ കയറിന്റെ കഷ്ണം ഉപയോഗിച്ച് കെട്ടിക്കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചെടിയുടെ പാക്കിങ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ തന്നെ നമ്മൾ എല്ലാ ചെടിയും നമ്മൾ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ വെള്ളമൊന്നും പുറത്തു പോവാത്ത രീതിയിലായിട്ടുണ്ട്. ആദ്യം നമ്മൾ കണ്ടത് റൂട്ടഡ് ചെടികളെ എങ്ങനെ പാക്ക് ചെയ്യാമെന്നായിരുന്നു. ഇനി നമുക്ക് കട്ടിങ്സ് എങ്ങനെ പാക്ക് ചെയ്യാമെന്ന് നോക്കാം. കട്ടിംഗ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു വാഴല എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ കട്ടിങ്. ഇനി നമുക്ക് കട്ടിങ് നമ്മുടെ വാഴലയിൽ നല്ലോണം ഒന്ന് അടക്കി ഒതുക്കി വെക്കണം. അത് നല്ലോണം ഒന്ന് ഒതുക്കി വെച്ച ശേഷം നമുക്ക് അതിന്റെ മുകളിലേക്ക് കുറച്ചേശമായിട്ട് വെള്ളം തെളിച്ചു കൊടുക്കാം. കട്ടിങ് വാടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം തെളിച്ചു കൊടുക്കുന്നത്. വെള്ളം തെളിച്ചു കൊടുത്ത ശേഷം വാഴല കീറാത്ത രീതിയിൽ നമുക്ക് അതിനൊന്ന് കവർ ചെയ്തെടുക്കണം. വാഴ പൊട്ടി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പതുക്കെ പിടിച്ച് പാക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഒരു കയർ ഉപയോഗിച്ച് വാഴലയുടെ മുകൾ വശത്ത് കെട്ടിക്കൊടുക്കാം. അതുപോലെ തന്നെ താഴെവശത്തും കെട്ടിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കട്ടിങ്സിന്റെ പാക്കിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് കൊറിയർ എങ്ങനെ പാക്ക് ചെയ്യാമെന്ന് നോക്കാം. കൊറിയർ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ ബോക്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ബോക്സിന്റെ വലിപ്പം കൂടുന്നോറും കൊറിയർ അയക്കുന്ന ചാർജ് കൂടുന്നുണ്ട്. അപ്പൊ ഇത് എനിക്ക് ഇങ്ങോട്ട് കൊറിയർ വന്നൊരു ബോക്സ് ആണ്. അത് അത്യാവശ്യം സെക്യൂർ ആയിട്ട് അവര് നല്ലോണം ടാപ്പൊക്കെ ചെയ്ത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ആ ബോക്സിന്റെ ഉള്ളിലേക്ക് നമ്മൾ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയെടുത്ത പേപ്പറുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചെടിക്ക് കേടുപാടുകളൊന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ പേപ്പറുകൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിന്റെ മുകളിലേക്ക് നമ്മുടെ ചെടികൾ നല്ല സുരക്ഷിതമായിട്ട് വെച്ചു കൊടുക്കാം.
ഇങ്ങനത്തെ ചെടികളെല്ലാം പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ കട്ടിങ്സ് അതിന്റെ മുകളിലായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പേപ്പറുകൾ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഓടി കളിക്കാത്ത രീതിയിൽ നമുക്ക് പേപ്പറുകൾ അതിൻ്റെ ഉള്ളിൽ വെച്ചു കൊടുക്കണം. ഇത്രേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ബോക്സ് നല്ലോണം ഒന്ന് അടച്ചു വെക്കാം. ബോക്സ് നല്ലോണം അടച്ചതിന് ശേഷം നമുക്ക് അതിന്റെ തുറക്കുന്ന ഭാഗത്ത് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ചുറ്റും സെല്ലോ ടേപ്പ് ഒട്ടിക്കുന്നുണ്ട്. നമ്മുടെ കൊറിയർ ഒരു കാരണവശാലും തുറന്നു പോവാൻ പാടില്ല. കൊറിയർ ഇങ്ങനെ അയക്കുമ്പോൾ അവർ വലിച്ചെറിയാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് തുറന്നു പോകും ചിലപ്പോൾ ചില കൊറിയറുകൾ. അങ്ങനെ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചുറ്റും സെല്ലോ ടേപ്പ് വെച്ച് ഫിക്സ് ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ തുറന്നു പോകാൻ ചാൻസ് ഉള്ള ഒരുവിധം എല്ലാ സ്ഥലത്തും നമുക്ക് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം. നമ്മുടെ ബോക്സ് ഇതേ ഒരുവിധം സെല്ലോ ടേപ്പ് ഒക്കെ ഒട്ടിച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. വലിയ പണിയൊന്നും ഉണ്ടായില്ല. മുമ്പത്തെ ആൾക്കാർ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് സെല്ലോ ടേപ്പ് മാത്രം ഒട്ടിക്കേണ്ടേ വന്നുള്ളൂ കേട്ടോ. ഇനി അടുത്ത ആയിട്ടാണ് മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ബോക്സിന്റെ ഈ ഒരു വശത്തായിട്ട് നമുക്ക് അഡ്രസ്സ് ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പൊ അതിന്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഇവിടെ ലൈവ് പ്ലാന്റ്സ് അർജന്റ് എന്ന് പറഞ്ഞ് എഴുതി ഒട്ടിക്കണം. ഇതേണ്ട ലൈവ് പ്ലാന്റ്സ് അർജന്റ്. ഇങ്ങനെ പേപ്പറിൽ എഴുതി ഒട്ടിക്കുന്നതിന് പകരം നമുക്കൊരു മാർക്ക് കൊണ്ട് അവിടെ എഴുതി കൊടുക്കുന്നവരുണ്ട്. ഇനി നമുക്ക് അവിടെ നല്ലോണം ഒന്ന് ഫിക്സ് ആക്കി ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ അതായത് ഇത്രേ ഉള്ളൂ നമ്മുടെ കൊറിയറിന്റെ കാര്യം. നമ്മുടെ കൊറിയറിന്റെ പാക്കിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ലൈവ് പ്ലാന്റ്സ് അർജന്റ് എഴുതാൻ മറക്കരുത്. ചെടികൾ അയക്കുമ്പോൾ